ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പി ഐറ്റമാണ് കേട്ടോ. തരിക്കഞ്ഞിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കണേ. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്യാത്ത റവയാണ് കൂടുതൽ ടേസ്റ്റ് തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 3 കപ്പ് പാല്. 250 ml കപ്പിലാണ് ഞാൻ 3 കപ്പ് മെഷർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളവും ചേർക്കാം. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ഏലക്കായയാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പോണേ കേട്ടോ. തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം വെക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റവയൊന്നും കുക്കായി കിട്ടില്ല കേട്ടോ. ഒരു 3-4 മിനിറ്റ് എടുക്കും റവയൊക്കെ കുക്കായി വരാനായിട്ട്. റവയൊക്കെ ഈ ഒരു പാകമാവും. ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഒരു 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കണം. അതിനായിട്ടൊരു പാത്രം ചൂടാക്കാൻ വയ്ക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 2 കുഞ്ഞുള്ളി നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ചെറിയുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക മണമാണ്, നമ്മുടെ തരിക്കഞ്ഞിക്ക് ഭയങ്കര ഒരു ടേസ്റ്റാണ്. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 5-6 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമ്മുടെ നാടൻ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നോമ്പിന് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.